ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും ആദ്യം അറിയുന്നതിനായി മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വർഷത്തെ വിജയ് ഹസാരെ ട്രോഫിയിൽ മിന്നു ഫോമിലാണ് കേരള താരം റോബിൻ ഉത്തപ്പ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ കളിച്ച മൂന്ന് ഇന്നിംഗ്സുകളിലായി രണ്ട് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും നേടിക്കഴിഞ്ഞ റോബിൻ ഉത്തപ്പ എല്ലാ മത്സരങ്ങളിലും കേരളത്തിന്റെ ബാറ്റിംഗിന്റെ നട്ടിലായി മാറുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് നാളുകളായി അത്ര മികച്ച ഫോമിലല്ലായിരുന്ന ഉത്തപ്പയുടെ തകർപ്പൻ ഫോമിലുള്ള ഈ ഒരു തിരിച്ചുവരവ് ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഐ പി എൽ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. കഴിഞ്ഞ വർഷത്തെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ കളിക്കാരനായിരുന്ന ഉത്തപ്പയെ ഇത്തവണത്തെ ഐ പി എൽ താരലേലത്തിന് മുന്നോടിയായി നടത്തിയ ട്രേഡിങ്ങിലൂടെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിലെത്തിക്കുകയായിരുന്നു. എന്നാൽ തന്നെ ട്രേഡ് ചെയ്യാനുള്ള തീരുമാനം മണ്ടത്തരമായി പോയെന്ന് രാജസ്ഥാനെ തോന്നിപ്പിക്കുന്ന പ്രകടനമാണ് ഇപ്പോൾ റോബിൻ ഉത്തപ്പ പുറത്തെടുക്കുന്നത്. അതേസമയം വരും സീസണിൽ ഐ പി എല്ലിൽ തങ്ങളുടെ ഓപ്പണിംഗ് ബാറ്റിംഗ് ഭദ്രമായി കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. കഴിഞ്ഞ രണ്ട് ഐ പി എൽ സീസണുകളിലും കാര്യമായി തിളങ്ങുവാൻ കഴിയാതിരുന്ന ഉത്തപ്പയുടെ തകർപ്പൻ തിരിച്ചുവരവ് ഇക്കുറി ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. വിജയ് ഹസാരെ ട്രോഫിയിൽ ഉത്തപ്പയുടെ പ്രകടനങ്ങളിലേക്ക് വന്നാൽ ഇതുവരെ കളിച്ച മൂന്ന് മത്സരങ്ങളിൽ രണ്ട് സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയുമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് ഈ മൂന്ന് ഇന്നിംഗ്സുകളിലും അദ്ദേഹം കളിച്ചത് എന്ന് എടുത്തു പറയണം. ഒഡീഷയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ 85 പന്തുകളിൽ നിന്ന് 10 ബൗണ്ടറികളും 4 സിക്സറുകളും അടക്കം 107 റൺസായിരുന്നു ഉത്തപ്പ നേടിയത്. ഉത്തർപ്രദേശിനെതിരായ രണ്ടാം മത്സരത്തിൽ 55 പന്തുകളിൽ 8 ബൗണ്ടറികളും 4 സിക്സറുകളും അടക്കം 81 റൺസും താരം അടിച്ചുകൂട്ടി. റെയിൽവേക്കെതിരായ മൂന്നാം മത്സരത്തിലാകട്ടെ 104 പന്തുകളിൽ നിന്നും 8 ബൗണ്ടറികളും 5 സിക്സറുകളും അടക്കം 100 റൺസാണ് ഉത്തപ്പ നേടിയെടുത്തത്. ആയതിനാൽ തന്നെ ഋതുരാജ് ഗെയ്ക്വാദിനൊപ്പം ഓപ്പണിംഗിലേക്ക് റോബിൻ ഉത്തപ്പയെ തന്നെ പരിഗണിക്കുവാനാകും സി എസ് കെയും ധോണിയും ശ്രമിക്കുക.